അസ്സലാം അലൈക്കും. അറ്റസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കോളിഫ്ലവർ മസാലക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്ക് ചപ്പാത്തി, ദോശ, അപ്പം, പൊറോട്ട ഇവയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ അഡ്ജസ്റ്റ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ നല്ലോണമെന്ന് ബോയിൽ ചെയ്തിട്ട് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് കോളിഫ്ലവർ ഇതുപോലെ ഓരോ ഫ്ലവറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതിലേക്ക് ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. എങ്ങാണ്ട് ആ ഒരു കോളിഫ്ലവറിൽ പുഴുവോ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കണ്ടില്ല, 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് കഴുകി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകം, ഫെനൽ സീഡ്, അതാണ് ചേർക്കുന്നത്. ആ ഒരു ജീരകം പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇനി സവാള നല്ലോണം വാടി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും നമ്മുടെ കറിക്ക്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് നല്ല ജീരകം പൊടിച്ചതാണ്, നമ്മുടെ കുമിൻ പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയിൽ നിന്ന്. എന്നിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ആ ഒരു സവാള വഴറ്റുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു ഗ്രേവിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഒരു മസാല പോലെ ആക്കിയിട്ട് എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് അടിച്ചു വെച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം നല്ലോണം തിളച്ച് വന്നിട്ട് നമുക്ക് ആ ഒരു കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് അടിച്ചു വെക്കുന്നുണ്ട്. ഇതുപോലെ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടികളുടെ ഒക്കെ അളവ് കൂട്ടി കൊടുത്തിട്ട് ആ ഒരു വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. കാരണം ആ ഒരു കോളിഫ്ലവർ നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ബാക്കി പകുതി ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതോടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമലൈക്കും.